ഇടുക്കി ചക്രമുടിയിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി CPM. കയ്യേറ്റ ഭൂമിയിലെ അനധികൃത നിർമ്മാണത്തിന് റവന്യൂ മന്ത്രിയുടെ പിന്തുണയുണ്ടെന്ന CPI പ്രാദേശിക നേതാവിന്റെ വെളിപ്പെടുത്തൽ വിവാദത്തിലായി. ഇടുക്കി ബൈസൺ വാലി പഞ്ചായത്തിലെ പരിസ്ഥിതി ലോല മേഖലയായ ചക്രമുടിയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഭരണകക്ഷിയിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. കയ്യേറ്റത്തിനു പിന്നിൽ റവന്യൂ വകുപ്പാണെന്ന ഗുരുതരമായ ആക്ഷേപമാണ് CPM ഉയർത്തുന്നത്. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് കഴിഞ്ഞ ദിവസം ചക്രമുടി സന്ദർശിച്ചിരുന്നു. തുടർന്ന് പ്രതിഷേധ യോഗവും നടത്തി. കയ്യേറ്റ ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നും അനധികൃത നിർമ്മാണത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും CV വർഗീസ് ആവശ്യപ്പെട്ടു. ആ നിർമ്മാണ മേഖലകളെ നിരോധിച്ച് ഒരു നടപടി സ്വീകരിച്ചില്ല എങ്കിൽ എന്റെ ഒരു കത്തോളിസ്റ്റ് പാർട്ടി മാർച്ചിട്ട് ഈ ചെങ്കൊടിയുമായി ഇവിടെ പോയി ആ ഭൂമി സ്വയം ഏറ്റെടുത്തതായി പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായി സർക്കാരിനെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ചക്രമുടിയിൽ പരിസ്ഥിതി ലോല മേഖലയിലെ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ സിബി ജോസഫിനെ CPI ജില്ലാ നേതൃത്വവും റവന്യൂ മന്ത്രിയും സഹായിച്ചതായി CPI മുൻ ലോക്കൽ സെക്രട്ടറിയും ബൈസൺ വാലി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ MR രാമകൃഷ്ണൻ പറഞ്ഞു. CPI എന്ന് പറയുന്ന പാർട്ടിയാണ് നമ്മുടെ ധനകാര്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ റവന്യൂ മന്ത്രി കെ രാജനാണ്, അദ്ദേഹം അടക്കം അയാളെ സഹായിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. മാസങ്ങളായി ചക്രമുടിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിച്ചതിനു പിന്നിൽ CPM നേതാക്കൾക്കും റവന്യൂ മന്ത്രിക്കും ഒരുപോലെ പങ്കുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അമൃത ന്യൂസ്, ഇടുക്കി.